ചിട്ടി കമ്പനിയുടെ മറവിലും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കോടികളുടെ തിരിമറി നടത്തി. പീപ്പിൾ ടിവി ഇക്കാര്യം തെളിവ് സഹിതം പുറത്തുവിട്ടു. വെള്ളാപ്പള്ളി സാമ്പത്തിക കുറ്റവാളിയെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പീപ്പിൾ പുറത്തുവിട്ടത്. മൈക്രോ ഫിനാൻസ് ഇടപാടിലൂടെ വെള്ളാപ്പള്ളി കോടികൾ തട്ടിയതിന്റെ രേഖകൾ പുറത്തുവിട്ട പീപ്പിൾ ടിവി തന്നെയാണ് ബെൽചിറ്റ് തട്ടിപ്പും പുറത്തുകൊണ്ടുവന്നത്. വെള്ളാപ്പള്ളിക്കും കുടുംബത്തിനും 70% ഓഹരി പങ്കാളിത്തമുള്ള കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെൽചിറ്റ്സ് എന്ന സ്ഥാപനം കമ്പനി രജിസ്ട്രാർക്ക് സമർപ്പിച്ച രേഖകളിലാണ് കോടികളുടെ തട്ടിപ്പ് ഒളിഞ്ഞിരിക്കുന്നത്. 2013-2014 സാമ്പത്തിക വർഷം കമ്പനി നടത്തിയ ഇടപാടിൽ 22,93,00,000 രൂപയുടെ വിനിമയം സംബന്ധിച്ച് രേഖകളില്ല എന്നാണ് ഓഡിറ്റർമാരായ VGR അസോസിയേറ്റിന്റെ കണ്ടെത്തൽ. അതേസമയം ചിട്ടി ഇടപാടിൽ വിതരണം ചെയ്തത് 31,22,000 രൂപ മാത്രമാണെന്നും കാണിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ കമ്പനി അധികൃതർക്കായില്ല. നിങ്ങളുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ റിപ്പോർട്ട് പ്രകാരം ഈ പറഞ്ഞ പോലെ 1 കോടി രൂപയുടെ ക്യാപിറ്റലേ ഉള്ളൂ. ആ 1 കോടി രൂപയുടെ ക്യാപിറ്റൽ പ്രകാരം നടത്തുന്ന ഈ സ്ഥാപനത്തിൽ 23 കോടി രൂപ ഡിസ്ബേഴ്സ് ചെയ്യപ്പെട്ടത് സംബന്ധിച്ച് പ്രത്യേകിച്ച് യാതൊരു തെളിവുമില്ല എന്ന് അതിന്റെ എല്ലാ തെളിവുകളും അതിനെപ്പറ്റി എന്ത് പരാതി ഉണ്ടെങ്കിലും നമ്മള് ലീഗൽ അഡ്വൈസറെ വെച്ച് ഒരു ലീഗൽ അഡ്വൈസറുടെ അഡ്വൈസ് എടുത്ത് ചെയ്യുന്നതാണ്. കേന്ദ്ര ചിട്ടി നിയമം ലംഘിച്ചുകൊണ്ടാണ് ബെൽചിറ്റ്സ് പ്രവർത്തിക്കുന്നതെന്നും ഓഡിറ്റർമാർ കണ്ടെത്തിയിട്ടുണ്ട്. ചിട്ടി കമ്പനി നിയമം ലംഘിക്കുന്നത് വൻ സാമ്പത്തിക കുറ്റകൃത്യമായി സുപ്രീംകോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ മത്തായി പൈഗട വിലയിരുത്തുന്നു. ഇക്കാര്യത്തിൽ റിസർവ് ബാങ്കിന് ഇടപെടാമെന്നും സിവിൽ ക്രിമിനൽ നടപടികൾ ക്ഷണിച്ചു വരുത്തുന്നതാണ് ചിട്ടി കമ്പനി നിയമം ലംഘിക്കുന്നതെന്നും മത്തായി പൈഗട ചൂണ്ടിക്കാട്ടുന്നു. ചിറ്റ് ഫണ്ട്സ് 1982 ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്ക് അതിൻ്റെ എഗ്രിമെൻ്റ് പ്രകാരം, അതായത് ഫോർമാനും ബാക്കിയുള്ള ആൾക്കാരുമായിട്ടുള്ള എഗ്രിമെൻ്റ് പ്രകാരമുള്ള ചിട്ടി ബിസിനസ്സേ നടത്താൻ പാടുള്ളൂ. അതിനുവേണ്ടി ബാക്കി അതല്ലാതെയുള്ള, അതായത് ലോൺ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ റിസർവ് ബാങ്കിനും ഇതിനകത്ത് നോക്കി വേണ്ട നിബന്ധനകളും അതുപോലെയുള്ള റെസ്ട്രിക്ഷൻസും ചെയ്യാവുന്നതാണ്. 2011 പ്രവർത്തനം ആരംഭിച്ച ബെൽചിറ്റ്സിന്റെ 1 വർഷത്തെ ഇടപാടിലെ ക്രമക്കേട് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോടികളുടെ വൻ തിരിമറി മുൻ വർഷങ്ങളിലും നടന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖകൾ. പൊളിറ്റിക്കൽ ഡെസ്ക്, പീപ്പിൾ ടിവി.